ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ത്യൻ ബ്ലൂബെറി എന്നറിയപ്പെടുന്ന ഞാവലിൻ്റെ പ്രത്യേകതയാണ്. ഞാവൽ കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചർമ്മം തിളങ്ങും, മലബന്ധം അകറ്റും, പ്രമേഹം നിയന്ത്രിക്കും. ഞാവൽപ്പഴം നിസാരക്കാരനല്ല കേട്ടോ. ഇന്ത്യൻ ബ്ലൂബെറി എന്നറിയപ്പെടുന്ന ഞാവലിൽ വിറ്റാമിൻ സി, പൊട്ടാസ്യം, അയൺ എന്നിവയൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ ഞാവൽപ്പഴം സഹായിക്കും. ആർത്തവ സമയത്ത് അമിതമായ രക്തസ്രാവം അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്ക് ഞാവൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. PCOD പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഞാവൽപ്പഴം ആശ്വാസം പകരും. വിളർച്ചയുള്ളവർ ഞാവൽപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഒപ്പം ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ചർമ്മം തിളങ്ങാനുമൊക്കെ ഞാവൽപ്പഴം കഴിക്കുന്നത് ഗുണം ചെയ്യും. ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാവൽപ്പഴം വെറും വയറ്റിൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാവൽപ്പഴം വെറും വയറ്റിൽ കഴിക്കുന്നത് വായുക്ഷോഭം ഉണ്ടാക്കും. പ്രമേഹ രോഗത്തിന് ഞാവൽപ്പഴത്തേക്കാൾ വലിയ മരുന്നില്ലെന്ന് പറയാറുണ്ട്. ഒരു പരിധിവരെ ഇത് സത്യമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഏറെ ഉത്തമമാണ് ഞാവൽപ്പഴം. ദഹനം മെച്ചപ്പെടുത്താനുള്ള കഴിവ് ഈ ഇത്തിരി കുഞ്ഞൻ പഴത്തിനുണ്ട്. ഒപ്പം മലബന്ധം പോലുള്ള പല പ്രശ്നങ്ങൾക്കും ഞാവൽ ആശ്വാസമാണ്. അതുകൊണ്ട് ഞാവൽപ്പഴം നമ്മൾ സീസൺ കാലത്ത് നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ, ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.